ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബ്രേക്കൗട്ട് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് നമ്മൾ ബ്രേക്കൗട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്കൗട്ട് ട്രേഡിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ തരം ബ്രേക്കൗട്ട് ട്രേഡിങ്ങുകളാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള ബ്രേക്കൗട്ടുകൾ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അത് തന്നെ ബ്രേക്കൗട്ട് എന്താണെന്നൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ടോറൻ്റ് പവറിൻ്റെ ഇന്നത്തെ ചാർട്ടാണ്, 5 മിനിറ്റ്സ് ചാർട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബ്രേക്കൗട്ട് എന്താണ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 5 മിനിറ്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ പോയ ശേഷം അവിടെ ഒരു ഹൈ ഉണ്ടാക്കിയ ശേഷം താഴെ വന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു. അതായത് ടിപ്പിക്കലി ഒരു അപ് ട്രെൻഡ് എന്നുള്ള പാറ്റേണാണ് ടോറൻ്റ് പവർ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്രേക്കൗട്ട് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണ്, അതായത് ഈ ഒരു വലിയ വോള്യൂം വന്ന ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ വന്ന ഹൈ, രണ്ടാമത് ഇവിടെ ഒരു സെക്കൻഡ് ഹൈ ഫോം ചെയ്തു. ആ ഒരു രണ്ട് ഹൈയിലും നമുക്കൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഫോമായ ക്യാൻഡിലാണ് നമുക്ക് ബ്രേക്കൗട്ട് ക്യാൻഡിലെന്ന് പറയുന്നത്. ആ ബ്രേക്കൗട്ട് അവിടെയാണ് നമുക്ക് ബ്രേക്കൗട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വോള്യൂം ഒരുപാട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ്സിനെയാണ് നമുക്ക് ബ്രേക്കൗട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കണ്ടാലറിയാം, ഇന്നിപ്പോൾ നിഫ്റ്റി ഏകദേശം ഇന്ന് കണ്ടാലറിയാം ഒരു 1.81% മുകളിലാണ്. എന്നിട്ട് പോലും നമ്മുടെ ടോറൻ്റ് പവർ ഈ ഒരു സ്ട്രോങ് നല്ലൊരു വോളിയത്തിന് നല്ലൊരു ബ്രേക്കൗട്ട് വന്നിട്ട് പോലും കണ്ടാലറിയാതാണ് ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഡൗട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതും കണക്ട് ചെയ്തിട്ട് രണ്ട് ഹൈ കണക്ട് ചെയ്തിട്ട് ആ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് നമുക്ക് ആ ഒരു മൂവ്മെൻ്റ് ഇത്ര വരെ വന്നിട്ട് പിന്നെ അതിനേക്കാളും കൂടുതൽ താഴേക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഒരു നേരത്തെ ഒരു ഹൈ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മുകളിലേക്ക് വന്നിട്ടില്ല, ഇത്രയും നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടും. കാരണം ഇന്നത്തെ ദിവസത്തെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 9 കാലം മുതൽ ഈ ഒരു സമയം വരെ ഈ ഒരു ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ വോള്യൂം വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അത് സസ്റ്റെയിൻ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ തരത്തിലുള്ള ബ്രേക്കൗട്ടുകളാണ് നമുക്ക് ഇൻട്രാഡേയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നും ആദ്യം പറയാം. ബ്രേക്കൗട്ട്സ് ഒരുപാട് തരത്തിലുണ്ട്. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൂടുതലും ബ്രേക്കൗട്ടായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതായത് സപ്പോർട്ടിൽ ബ്രേക്കൗട്ട് വരുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ബ്രേക്കൗട്ട് വരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. അതിൽ പല മെത്തേഡ്സ് അവൈലബിൾ ആണ്. പ്യുവർ പോയിൻറ്സ് നമുക്ക് ഉപയോഗിക്കാം, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യാം, മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാഡേയിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള രണ്ട് തരം ബ്രേക്കൗട്ടുകളെന്ന് പറയുന്നത് ഒന്ന് കാൻഡിൽസ്റ്റിക് ബ്രേക്കൗട്ടും അതുപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടുമാണ് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. കാൻഡിൽസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കണ്ടതുപോലെ നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ പാറ്റേൺ, അതായത് നമ്മൾ ഈ ഒരു ഹൈ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ക്യാൻഡിലിൻ്റെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ആയിട്ട് പരിഗണിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ക്യാൻഡിൽസ്റ്റിക് ബ്രേക്കൗട്ട്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്. ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈയോ ലോയോ ചേർത്ത് വെച്ച് ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിനെ കട്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്കൗട്ടാണെന്ന് പറയാം. കാരണം ആ ഒരു ഫേസിൽ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് റിവേഴ്സലാവാനോ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ കണ്ടിന്യൂസിനാവാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമുക്ക് ബ്രേക്കൗട്ടുകൾ ഈസി ആയിട്ട് ഇൻട്രാഡേയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് അടുത്ത് പറയാനുള്ള റോൾ ഓഫ് വോള്യൂം, അതായത് വോള്യത്തിൻ്റെ റോൾ എന്താണെന്ന് എന്നുള്ളതാണ്. നമുക്ക് ഫേക്കായിട്ടുള്ള ബ്രേക്കൗട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വോള്യം. വോള്യം നമ്മൾ, അതായത് ആ ഒരു നമ്മൾ ക്യാൻഡിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എത്രമാത്രം വോള്യൂം വന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം വോള്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വോള്യം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാണല്ലോ നമ്മൾ വോള്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ട്രെൻഡ് ട്രേഡിംഗ് ആണെങ്കിലും റിവേഴ്സലാണെന്നുണ്ടെങ്കിലും ഒരു വലിയ വോളത്തിൽ, അതായത് വലിയ ആൾക്കാർ ആ ഒരു ട്രേഡ് ആ ഒരു സൈഡിലേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഒരു മൂവ്മെൻറ്റിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അസോസിയേഷൻ വോള്യൂമായിട്ട് നമ്മൾ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോള്യൂമായിട്ട് ബ്രേക്ക് ഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ കാൽക്കുലേഷൻസ് കറക്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ വോള്യൂം കൂടി നമ്മൾ നോക്കിയതിന് ശേഷം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ആക്യുറസി ഒരുപാട് കൂട്ടാനായിട്ട് പറ്റും. അടുത്തത് അവോയ്ഡിങ് ഫാൾസ് ബ്രേക്ക് ഔട്ട് എന്നാണ്. അതായത് നമുക്ക് എങ്ങനെ ബ്രേക്ക് ഔട്ട് ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് എങ്ങനെ ഒഴിവാക്കാം എന്ന് ഉള്ള കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ നമ്മൾക്ക് ബ്രേക്ക് ഔട്ട് ഫോൾസ് ബ്രേക്ക് ഔട്ട്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ പൊസിഷൻ കറക്റ്റ് ടൈം ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മൾ ട്രേഡ് ടൈം ചെയ്യുക എന്നുള്ളതാണ്. ട്രേഡ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലുള്ള ട്രേഡാണ് നമ്മൾ ഒന്നിൽ എടുക്കാൻ ചാൻസ് ഉള്ളത്. ഒന്നുകിൽ ട്രെൻഡ് ട്രേഡിംഗ് നമ്മൾ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സലായിട്ട് ട്രേഡിങ് ചെയ്യും. അതായത് ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3-5% മൂവ് ചെയ്ത സ്റ്റോക്കാണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് കൺസോളിഡേഷൻ ആയിട്ട് ഒരു 1-2% താഴെ ആ ഒരു സ്റ്റോക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നു. അതായത് ടോറിൻ്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. ഇതൊരു അപ് ട്രെൻഡ് ആണ്, ഇതൊരു കൺസോളിഡേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരു അവിടെ ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു വാലിഡിറ്റി കൂടുതലാണ്, അതിനുള്ള വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം ഇത് സാധാരണ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കാണ്, നമുക്കറിയാം. ഇത് വന്നത് കൺസോളിഡേഷൻ ആണെന്നറിയാം. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കൺസോളിഡേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാനുള്ള സാധ്യതയാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എപ്പോഴും കൺസോളിഡേഷന് ശേഷം, അതായത് കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ച് വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക് ഔട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിന് കുറേ കൂടെ വാലിഡിറ്റി ഉണ്ടാവും, നമ്മുടെ സക്സസ് റേറ്റ് കുറേ കൂടെ കൂടാൻ സാധ്യത ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ അടുത്തായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമുക്ക് വലിയൊരു ലോസ് വരാതെ നമുക്ക് മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതാണ് ട്രെൻഡ് ട്രേഡിങ്ങിനുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ട്രെൻഡിങ് സ്റ്റോക്കിൽ ട്രെൻഡിന് അനുകൂലമായിട്ടാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കൗട്ട് അതായത് ഇപ്പോൾ മൂവ് ചെയ്യാതെ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ സാധാരണ ബ്രേക്ക് ഔട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ മൂവ് ചെയ്യാത്ത സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. സാധാരണ ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ബ്രേക്ക് ഔട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ളതും കൂടുതൽ ആക്യുറസി ഉള്ളതും. മൂവ് ചെയ്യാത്ത സ്റ്റോക്കുകൾ വർക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷേ നമുക്ക് ഒരുപാട് ഫേക്ക് സിഗ്നൽസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എടുക്കുക. ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ, അതായത് മുകളിലേക്ക് പോയി അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണെങ്കിൽ മുകളിലേക്ക് പോയിട്ട് പിന്നെ കുറച്ചെങ്കിലും താഴേക്ക് അതിൻ്റെ 50% എങ്കിലും താഴേക്ക് വന്നതിന് ശേഷം വരുന്ന ബ്രേക്ക് ഔട്ട്, മുകളിലേക്കുള്ള ബ്രേക്ക് ഔട്ട് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ വാലിഡിറ്റി ഉള്ളതായിരിക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും. നമ്മൾ ആൾറെഡി മുകളിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി മുകളിൽ പോയ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വിസ് ബ്രേക്ക് ഔട്ട് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവുകയും, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് വിജയിക്കുന്നതെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ വിജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസിനെ പിടിച്ച് താഴ്ത്താനും പറ്റും, നമ്മുടെ ബ്രേക്ക് ഔട്ട് ഫാൾസ് ആവാനും സാധ്യത ഉണ്ട്. മറിച്ച് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റ് ബുക്കിംഗ് പകുതി ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ നമ്മൾ കൺസോളിഡേഷൻ വന്നത്. അപ്പോൾ കൂടുതൽ ബ്രേക്ക് ഔട്ട് ഫാൾസ് ആവാനുള്ള സാധ്യത കുറയും. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ട് ഒരു അതൊരു ഫേക്ക് ആവാൻ സാധ്യതയില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റോക്ക് എന്താണ് വലിയ ട്രെൻഡ് ഇല്ലാതെ നമുക്ക് തുടരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അത് മാത്രമേ രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് പകുതി വിജയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അതല്ല, നമുക്ക് രണ്ടാമത് ചെയ്യാവുന്ന സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ റിവേഴ്സൽ ട്രേഡിങ്, അതായത് നമ്മളിപ്പോൾ ഒരു 10% മൂവ് ചെയ്ത സ്റ്റോക്ക് ഇനി അധികം മൂവ് ചെയ്യില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതായത് ഹൈ വെച്ച് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ലോ വെച്ച് ബൈ ചെയ്യുന്ന രീതി, അതായത് പ്രൈമറി ട്രെൻഡ് റിവേഴ്സലാവും എന്നുള്ള രീതിയിലുള്ള ട്രേഡ്. അത്തരം ട്രേഡുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എടുക്കുന്ന സ്റ്റോക്കുകൾ എപ്പോഴും ഒരുപാട് മൂവ് ചെയ്ത സ്റ്റോക്കുകൾ എടുക്കുകയാണ് നല്ലത്. അതായത് ഇപ്പം ഞാനൊരു ലിസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ NSE യുടെ വെബ്സൈറ്റാണ്. ഇതിനകത്ത്
ടോപ്പ് ഗെയിനറോ ടോപ്പ് ലൂസറോ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ലിസ്റ്റാണ് ഇത്. അതായത് ഏറ്റവും വലിയ മൂവ്മെൻ്റ് വരാത്ത സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ ഇതിപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് ഇപ്പോൾ ടോപ്പ് ഗെയിനർ ലിസ്റ്റിലുള്ളത്, 5.88% ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സിൽ, അതായത് റിവേഴ്സിൽ എന്ന് പറയുമ്പോൾ താഴേക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ തൊട്ട് താഴത്തെ സ്റ്റോക്കുകളിൽ റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന, സോറി, അതായത് ഹയർ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണ് നമുക്ക് റിവേഴ്സലിനെപ്പോഴും നല്ലത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നേരത്തും. താഴേക്ക് വരുന്നതോറും അതിൻ്റെ പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ആൾറെഡി ഹൈ ഒരു വാല്യൂവിൽ സ്റ്റോക്ക് മുകളിൽ നിൽക്കുമ്പോഴത്തേന് എന്നെ നേരത്തെ പറഞ്ഞല്ലോ എന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് പ്ലസ് നമുക്ക് ബ്രേക്ക് ഔട്ട് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ നമുക്കൊരു കൺഫർമേഷനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ബാങ്ക് ഓഫ് ബറോഡ 5.88% അപ്പ് ആയിട്ട് നിൽക്കുന്നത്, SBI 5.06% ഉള്ളൂ. അപ്പോൾ രണ്ടിലും ഒരു ബ്രേക്ക് ഔട്ട് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും കുറച്ചുകൂടെ തിയററ്റിക്കലി പറയുകയാണ്, പ്രാക്ടിക്കലി നമ്മൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ തിയററ്റിക്കലി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ 5.88% മൂവ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ താഴേക്കുള്ള ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നതാണ് എപ്പോഴും SBI 5.06% താഴേക്കുള്ള ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും പ്രോബബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡിയ സംഭവം ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എപ്പോഴും ട്രെൻഡ് ട്രേഡിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിനാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഉചിതം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ, അതുപോലെ തന്നെ നമുക്ക് വോളിയൂം നമുക്ക് മെയിനായിട്ട് നമുക്ക് വാച്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രേഡിങ് എന്താണ് ആക്കുറസി വരുത്താനായിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ ആക്കുറസി വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി.